കോർപ്പറേഷൻ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാൻ വാർഡ്തല ജനസൗഹൃദ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷനിലെ തിരക്ക് കുറയ്ക്കുന്നതോടൊപ്പം നഗരവാസികൾക്ക് പരമാവധി സേവനങ്ങൾ അവരുടെ വീട്ടുപടിക്കൽ എത്തിച്ചു നൽകുക എന്ന ഉദ്ദേശത്തോടെയുമാണ് കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ്തല ജനസൗഹൃദ കേന്ദ്രം നടപ്പിലാക്കുന്നത്. പ്രാരംഭഘട്ടമെന്ന നിലയ്ക്ക് ആരംഭിക്കുന്ന വാർഡ്തല ജനസൗഹൃദ കേന്ദ്രങ്ങളിലൂടെ വിവിധ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കും. താമസ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയും വസ്തുനികുതി, തൊഴിൽ നികുതി എന്നിവയുമായി ബന്ധപ്പെട്ട അപേക്ഷകളും സ്വീകരിക്കും. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടും പൊതുവായുമുള്ള വിവിധ പരാതികളും സാമൂഹിക സുരക്ഷാ പെൻഷൻ അപേക്ഷകളും ഇതിലുൾപ്പെടും. കൂടാതെ നികുതി അടച്ച കെട്ടിടങ്ങൾക്ക് ഇലക്ട്രൽ വാർഡ് അടിസ്ഥാനത്തിലുള്ള പുതിയ കെട്ടിട നമ്പറും ലഭ്യമാക്കും. പരിപാടിയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ ഒരു ടീമായി ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ പ്രവൃത്തിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് കോർപ്പറേഷന്റെ മുഴുവൻ വാർഡുകളിലും ആരംഭിക്കുന്ന വാർഡ്തല ജനസൗഹൃദ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും. കോർപ്പറേഷന്റെ സേവനം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിനും നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിനും ജനങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും കഴിയുന്നതാവും കോഴിക്കോട് കോർപ്പറേഷന്റെ ഈ പുതിയ പദ്ധതി. കൈരളി ന്യൂസ്, കോഴിക്കോട്.